മത്തായിയുടെ സുവിശേഷത്തിന് 5:1 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി. ആരെ കണ്ടപ്പോഴാണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ. അടുത്ത വാക്യം എന്താണ്? അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. ആരെ അടുത്തെത്തിയത്? ജനക്കൂട്ടമാണോ? അല്ല, ശിഷ്യന്മാർ. ഇതൊരു വലിയ ആഴപ്പെട്ട വചന സൂചനയാണ്. എന്താണ് ആഴപ്പെട്ടെന്ന് പറയുന്നത്? ഈശ്വര മക്കളിലേക്ക് ഒരുപാട് ജനക്കൂട്ടം എപ്പോഴും വന്ന് കൂടിയിരുന്നു. പ്രത്യേകിച്ചും ഈശോയുടെ അത്ഭുതങ്ങളും രോഗശാന്തികളും ഇത് മൂലം അത് തേടി അപ്പം പതിപ്പിച്ചു കൊടുക്കുമ്പോഴും അപ്പം തിന്ന് തൃപ്തരായിട്ട് വീണ്ടും അപ്പം തിന്നാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാഴ്ച കാണാനും കാര്യങ്ങൾ നടന്നു കിട്ടാനും വേണ്ടി ഈശ്വര ബക്കരിക്ക് അനേകർ ഓടിക്കൂടിയിരുന്നു. ജനക്കൂട്ടങ്ങളും ഈശോ പറയുന്ന പല ഉപദേശങ്ങളും ഉപമകളിലൂടെയാണ്, കഥകളിലൂടെയാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറച്ച് വഴിയരിക്കും, വീണ്ടും വിതച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷികൾ തിന്നുകൊണ്ട് പോയി. അത് കേട്ട ആൾക്കാർ കൊള്ളാം നല്ല കഥ ശരിയാ എന്ന് പറഞ്ഞങ്ങ് പോയി. പക്ഷേ ഈ ആരായി വിതക്കാരൻ, ആരായി വിതയ്ക്കുന്ന വിത്ത് എന്താണ്, ഈ പക്ഷി എന്താണ്, ഇതിനൊക്കെ ആഴമായ അർത്ഥങ്ങളുണ്ട്. അത് ജനക്കൂട്ടമായിരിക്കുന്നവർക്ക് തിരിയല്ല, ശിഷ്യരാകുന്നവർക്ക് തിരിയാൻ പറ്റുള്ളൂ. ശിഷ്യർ എന്ന് പറയുന്ന ആരാണ്? ഈശോയുടെ പാദങ്ങൾ വന്നിരുന്ന്, ഉള്ളു തുറന്ന്, സമയം മാറ്റിവെച്ച് അവിടത്തേക്കായിട്ട് കാതോർക്കുന്നവരാണ്. ലൂക്കാ 10 അവസാന വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ ബേഥനിയായിലെ വീട്ടിൽ മേരി ഈശോയുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവിടുത്തെ പാദാന്തികത്തിലിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. ബേഥനിയായിലെ മേരി ഈശോയുടെ പാദത്തിലിരുന്നു. ലൂക്കാന്റെ സുവിശേഷം 10 39 നമ്മുടെ പാദങ്ങൾ ഇരുന്ന് ശ്രദ്ധിക്കുന്നു. ബാക്കി കാര്യമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ ഈശോ മലയിൽ കയറി. മലയിലേക്ക് കയറുക എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ തിരക്ക് പിടിച്ച, അസ്വസ്ഥ നിറഞ്ഞ, വ്യഗ്രത നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും ഏകാന്തതയിലേക്ക്, മലമുകളിൽ വിജനതയിലേക്ക്, ഒപ്പം ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ഉന്നതങ്ങളിലേക്ക് മാറിയിരിക്കുന്ന അർത്ഥം, പ്രാർത്ഥനയിലേക്ക് വരുന്ന അർത്ഥം. പ്രാർത്ഥനാപൂർവം തമ്പുരാനെ ശ്രദ്ധിക്കുന്നവരാണ് മലമുകളിൽ എത്തുന്നവർ. ശിഷ്യന്മാരടുത്തെത്തി. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, അപ്പോൾ അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ജനക്കൂട്ടത്തിനുള്ളതല്ല ഇത്, ഇത് ശിഷ്യർക്കുള്ളതാണ്. ഈശോ ശിഷ്യരായ നോക്കുന്നതാണ്. ഇതൊരു വലിയ ആഴപ്പെട്ട വചന സൂചനയാണ്.